ആദിവാസി വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന ഗോത്രസാരഥി പദ്ധതി ഇടുക്കി ജില്ലയിൽ അധ്യയന വർഷം ആരംഭിച്ചിട്ടും നടപ്പായില്ല. കൊടും വനത്തിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്താണ് മിക്ക കുട്ടികളും സ്കൂളിലെത്തുന്നത്. വാഹന സൗകര്യമില്ലാത്തതുമൂലം സ്കൂളിലെത്തുന്ന ആദിവാസി കുട്ടികളുടെ എണ്ണത്തിലും കുറവുണ്ടായി. പ്രതികൂല കാലാവസ്ഥയെയും വന്യമൃഗങ്ങളെയും ഭയന്നാണ് ഉൾവനത്തിലെ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. മഴയും കാറ്റും ശക്തമാകുന്നതോടെ സ്കൂളിലേക്കുള്ള യാത്ര ദിവസങ്ങളോളം മുടങ്ങും. ചിലർക്ക് സ്കൂളിലെത്താൻ 20 കിലോമീറ്ററിലേറെ കാൽനടയായി യാത്ര ചെയ്യണം. ആദിവാസി കുട്ടികളുടെ ഈ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോത്രസാരഥി പദ്ധതി തയ്യാറാക്കിയത്. ഇടുക്കിയിൽ കഴിഞ്ഞ വർഷം 31 സ്കൂളുകളിലെ 1124 വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. എന്നാൽ ഇത്തവണ അധ്യയന വർഷം ആരംഭിച്ചിട്ടും പദ്ധതി ആരംഭിക്കാനുള്ള നടപടി പോലുമില്ല. ഇതുമൂലം സ്കൂളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോയി. ഞാൻ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞ് ഇവിടെ ഓടി എത്തുമ്പോഴത്തേക്ക് ചിലപ്പം ബസ് പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാട. പിന്നെ ഞങ്ങൾ തിരിച്ച് ചിലപ്പോൾ വീട്ടിലൊക്കെ പോവും. ഇവിടെ വരുമ്പോഴത്തേക്ക് നനഞ്ഞ് കുളിച്ച് മുഴുവൻ ചെളിയൊക്കെ ആവും. പിന്നെ വൈകുന്നേരം ഇതുപോലെ തന്നെ ഈ ബസ്സിന് വന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആവും. യാത്രാ സൗകര്യം ഇല്ലാത്ത മേഖലകളിൽ നിന്ന് ഒരുപാട് ST വിഭാഗം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ഈ വണ്ടി ഇല്ലാത്തത് കൊണ്ട് പല ദിവസങ്ങളിലും കുട്ടികൾ സ്കൂളിൽ ആബ്സെന്റ് ആണ്. പട്ടികവർഗ വകുപ്പിനാണ് പദ്ധതിയുടെ ചുമതല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയിപ്പ് ലഭിക്കാത്തതാണ് പദ്ധതി ആരംഭിക്കാത്തതെന്നാണ് വിശദീകരണം. മനോരമ ന്യൂസ്.